കായംകുളം ഏഞ്ചൽ സർക്കർ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 34-ാമത് വാർഷിക ആഘോഷം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ എബി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിന്റെ 34-ാമത് വാർഷിക ആഘോഷത്തിന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഈ സ്കൂൾ എനിക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് ഇപ്പോഴും നൽകുന്നത് ഓർത്ത് ഈ സ്കൂളിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഒരു വർഷത്തെ പാഠ്യേതര വിഷയങ്ങളുടെ എല്ലാം സമാപനമാണ്, ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ സമാപനമാണ്. ഇതിൻ്റെ കലാശപൊട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രഭാഷണങ്ങളൊന്നും കേൾക്കുവാനല്ലെന്നും ഒരു മണി മുതൽ തുടങ്ങുന്ന നിങ്ങളുടെ കലാപരിപാടികൾ നന്നായിട്ട് ആസ്വദിക്കാനാണെന്നും എനിക്കറിയാം. അത് നന്നായിട്ട് ആസ്വദിക്കാൻ തക്കവണ്ണം ഇവിടെയാകട്ടെ. ഈ കലാശക്കൊട്ടൽ നിങ്ങളുടെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളായിട്ട് തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പാഠ്യേതര വിഷയങ്ങളുടെ സമാപനം മാത്രമല്ലല്ലോ, പാഠ്യ വിഷയങ്ങളുടെ സമാപനത്തിലേക്ക്, ഒരു വർഷത്തെ പ്രയത്നത്തിൻ്റെ സമാപനത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ അക്കാഡമിക് ഇയർ അത് പൂർണ്ണമാകുന്നത് നിങ്ങളുടെ എക്സാം, അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയം അതിൽ കൂടെയാണ്. ഏതാണ്ട് 200 ദിവസങ്ങളോളമുള്ള അധ്യയന വർഷം അത് പൂർണ്ണമാകാൻ പോവുകയാണ്. വേണമെങ്കിൽ ഇങ്ങനെ അത് പറയാം, അതൊരു പടയൊരുക്കത്തിൻ്റെ കാലമായിരുന്നു. പടയൊരുക്കം എന്നാൽ അതിനുശേഷം പടയിലേക്ക് ഇറങ്ങണമെന്നർത്ഥം. സ്കൂൾ പ്രിൻസിപ്പൽ ഡെൽസി ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2022 മിസ് കോസ്മോസ് ഇന്റർനാഷണൽ അവാർഡ് ജേതാവായ ഗായത്രി ശ്രീലത തൻ്റെ അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അശരണർക്കും നിരാലംബർക്കുമായുള്ള ചാരിറ്റി ഫണ്ടിൽ നിന്നുള്ള തുക 5 കുടുംബങ്ങൾക്ക് ഫാദർ എബി ഫിലിപ്പ്, ഫൗണ്ടർ ഡയറക്ടർ ശാന്തി ഫിലിപ്പ് എന്നിവർ വിതരണം ചെയ്തു. എച്ച് ആർ ഡയറക്ടർ റുബിൻ ഫിലിപ്പ്, സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ പ്രീതി ജോൺ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.